ബ്രിട്ടനിൽ ശരിക്കും ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒറ്റ കാര്യം ലോകത്തിനറിയാം, ബ്രിട്ടൻ ഇപ്പോൾ ഭരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും ചേർന്നാണ്. ബ്രിട്ടനെ വെട്ടിനുറുക്കും, രണ്ടായി പിളർക്കും, പുതിയ രാജ്യം പ്രഖ്യാപിക്കും, ചാൾസ് രാജാവിനെ നാട് കടത്തും, യൂറോപ്യൻ യൂണിയനിൽ ചേരും. പറയുന്നത് പാകിസ്ഥാൻ വിശ്വവിത്ത ഹംസ യൂസഫ്, പാകിസ്ഥാൻ വംശജൻ, ഇപ്പോഴത്തെ സ്കോട്ടിഷ് ഫസ്റ്റ് മിനിസ്റ്റർ. മറുവശത്ത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന ബ്രിട്ടനെ എങ്ങനെയെങ്കിലും കരകയറ്റണം, ആഡംബരം നിയന്ത്രിക്കണം, ജനങ്ങളെ സംരക്ഷിക്കണം. ബ്രിട്ടന് ഒരു പോരൽ പോലും സംഭവിക്കില്ല. പറയുന്നത് ഇന്ത്യൻ അഭിമാനം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇപ്പോൾ ബ്രിട്ടനിൽ പോരുമുറുകുകയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധമാണ് ബ്രിട്ടനിൽ നടക്കുന്നത്. അപ്പോൾ ചോദ്യം ദേ ഇതാണ്, പിളരുമോ ബ്രിട്ടൻ അതോ വളരുമോ ബ്രിട്ടൻ? നോക്കാം. നമസ്കാരം, ഞാൻ അശ്വതി. ബ്രിട്ടനിലാകെ കലുഷിത അവസ്ഥയാണ്. ബ്രിട്ടനെ വെട്ടിമുറിക്കാൻ തീരുമാനിച്ചു തന്നെയാണ് പാക് വംശജനായ പുതിയ സ്കോട്ടിഷ് ഫസ്റ്റ് മിനിസ്റ്റർ തൻ്റെ പുതിയ മന്ത്രിസഭയിൽ സ്കോട്ട്ലാൻഡിൻ്റെ സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കാൻ പുതിയൊരു മന്ത്രിയെ വരെ നിയമിച്ചിരിക്കുന്നത്. ഇതിനെതിരെ സ്വന്തം പാർട്ടിയിൽ തന്നെ അമർഷമുയരുകയാണിപ്പോൾ. സ്കോട്ട്ലാൻഡിൻ്റെ സ്വാതന്ത്ര്യത്തിനായുള്ള പ്രവർത്തനങ്ങൾക്കായി ജൂനിയർ മന്ത്രിയായി ജെയ്മി ഹെബണിനെ ആണ് നിയമിച്ചിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ നടത്തിയ ആദ്യ പ്രസംഗത്തിൽ തന്നെ 37-കാരനായ മുൻ ഹെൽത്ത് സെക്രട്ടറിയായ ഹംസ ആവശ്യപ്പെട്ടത് സ്കോട്ട്ലാൻഡിൻ്റെ സ്വാതന്ത്ര്യം നിശ്ചയിക്കാൻ പുതിയൊരു റഫറൻഡം വേണമെന്നായിരുന്നു. മാത്രമല്ല യൂറോപ്യൻ യൂണിയനിൽ ചേരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടാതെ ജെൻഡർ സെൽഫ് ഐഡന്റിഫിക്കേഷൻ നിയമവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഋഷി സുനാക്കിനെതിരെ നിയമ നടപടികൾ എടുക്കുമെന്ന് പറഞ്ഞ ഹംസ യൂസഫ് ചാൾസ് രാജാവിനെതിരെയും സംസാരിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ സ്വതന്ത്ര സ്കോട്ട്ലൻഡ് ആശയം ഉയർത്തിപ്പിടിച്ച വ്യക്തിയായിരുന്നു ഹംസ യൂസഫ്. 5 വർഷത്തിനുള്ളിൽ ചാൾസ് രാജാവിനെ രാജ്യത്തിൻ്റെ പരമാധികാര പദവിയിൽ നിന്നും മാറ്റി പകരം തിരഞ്ഞെടുക്കപ്പെട്ട പരമാധികാരിയെ നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. കഴിഞ്ഞ സർക്കാരിൽ താരതമ്യേന മോശം പ്രകടനം കാഴ്ചവെച്ചവരെയാണ് ഇത്തവണ ഹംസ യൂസഫ് മന്ത്രിസഭയിലെടുത്തത്. നിറയെ പോരടി നടക്കുന്ന സ്വന്തം പാർട്ടിയിൽ നിലയുറപ്പിക്കാൻ സ്വാതന്ത്ര്യവാദം ഉയർത്തുക അല്ലാതെ മറ്റ് മാർഗങ്ങൾ ഇല്ലാത്തതിനാലാണ് യൂസഫ് ഇപ്പോൾ അതിനായി ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. കടുത്ത ദുരിതത്തിലൂടെ രാജ്യം കടന്നു പോകുന്ന സന്ദർഭത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടെ സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഒരു സർക്കാരിനെയാണ് ആവശ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പകരം ലഭിച്ചിരിക്കുന്നത് കൂടുതൽ വിഭജനങ്ങൾ സൃഷ്ടിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു സർക്കാരിനെയാണ്. ഇനി നോക്കേണ്ടത് സ്കോട്ട്ലൻഡിൻ്റെ ഭാവിയെപ്പറ്റിയാണ്. സ്കോട്ട്ലാൻഡിൻ്റെ ഭാവി എന്താ? സമർത്ഥനായ ഒരു ഭരണാധികാരിയായി ഹംസ യൂസഫിനെ കണക്കാക്കാനാകില്ല എന്ന് തന്നെയാണ് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. വളരെ നേരിയ ഭൂരിപക്ഷം മാത്രമാണ് ഹംസയ്ക്ക് ലഭിച്ചതെന്നും ഓർക്കണം. വിജയപ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി ഹംസ ആവശ്യപ്പെട്ടത് സ്വതന്ത്ര സ്കോട്ട്ലൻഡ് ആയിരുന്നുവെങ്കിലും ഹംസ യൂസഫ് ഈ സ്ഥാനത്തിരിക്കുന്ന കാലത്തോളം അതൊരു സ്വപ്നമായി അവശേഷിക്കുമെന്നാണ് ഡാൻ വൂട്ടൺ പറയുന്നത്. ഹംസ സ്കോട്ട്ലൻഡ് ഫസ്റ്റ് മിനിസ്റ്റർ ആയിരിക്കുന്ന കാലത്തോളം ഈ വിഷയത്തിൽ യു കെ സുരക്ഷിതമായിരിക്കുമെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം.